ിൽ ദുരിതമനുഭവിച്ചിരുന്ന തൊഴിൽ മേഖലകൾക്ക് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ ആശ്വാസമാകുന്നു മേഖലയ്ക്കാണ് പൊതുഗതാഗതം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തത വന്നിട്ടില്ല വളരെ ചുരുങ്ങിയ വിഭാഗം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ മൊബൈൽ ഫോണിൽ ഓട്ടം കണ്ടെത്തി സർക്കാർ അനുവാദമില്ലാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവീസ് നടത്തിയിരുന്നു മരണമെന്നും ആശുപത്രിയെന്നും എഴുതി ഒട്ടിച്ചാണ് ഇവരിൽ പലരും സർവീസ് നടത്തിയത് എന്നാൽ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാതെ വീട്ടിലിരുന്നു അതുകൊണ്ട് തന്നെ ഇവരിൽ പലരും കടുത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് ക്ഷേമനദി ബോർഡിൽ നിന്നടക്കം സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഇത് ലഭിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത് ടാക്സി വാഹനങ്ങളുടെ അവസ്ഥയും ഇത് തന്നെ ഇളവുകൾ വന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ജീവിതം പൂർവ്വസ്ഥിതിയിലാകാൻ നാളുകൾ വേണ്ടി വന്നേക്കും സ്വകാര്യ ബസ് തൊഴിലാളികളാണ് ലോക്ക്ഡൌണിന്റെ ഇളവ് കാത്തിരിക്കുന്ന മറ്റൊരു വിഭാഗം കഴിഞ്ഞ വർഷത്തെ തന്നെ പകുതിയിലധികം സ്വകാര്യ ബസ് തൊഴിലാളികളും മറ്റ് ജോലി മാർഗങ്ങൾ തേടിപ്പോയിരുന്നു ഇളവ് ലഭിച്ച് സർവീസ് തുടങ്ങുമ്പോൾ ജോലി ബാക്കിയുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ ഡീസൽ വില കൂടി വർദ്ധിച്ച സാഹചര്യത്തിൽ ഇളവ് ലഭിച്ചാലും സർവീസ് ആരംഭിക്കണമോ എന്നതാണ് ഉടമകളുടെ മുന്നിലെ ചോദ്യം സ്വകാര്യ മേഖലയിലെ ചെറുകിട സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണ് ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം ളവ് അനുവദിച്ചാൽ തന്നെ എത്ര പേർക്ക് ജോലി ഉണ്ടാകും എന്നാണ് ഇവരുടെ ആശങ്ക സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ